വളരെ പോഷകഗുണങ്ങളുള്ള ചീരവർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ചായമൻസ. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല പേരുകളിൽ ഇവ അറിയപ്പെടുന്നുണ്ട്. മെക്സിക്കൻ ചീര, മായൻ ചീര എന്നിവയെല്ലാമാണ് മറ്റു പേരുകൾ. ഇലക്കറികളിലെ രാജാവെന്നാണ് ഇവയെ അറിയപ്പെടുന്നത്. അമേരിക്കയുടെ പല ഭാഗങ്ങളിലാണ് ഇവ അധികമായി കാണുന്നതെങ്കിലും ഇന്ത്യൻ കാലാവസ്ഥയിലും ഇവ നന്നായി വളരുന്നു, പ്രത്യേകിച്ചും കേരളത്തിലെ കാലാവസ്ഥയിൽ. 6 മീറ്ററോളം പൊക്കം വയ്ക്കുന്ന ഇവയെ കുറ്റിച്ചെടിയായാണ് മിക്കവരും വളർത്തുന്നത്. മായൻ വംശജരുടെ ഇടയിൽ ഈ ചെടിക്ക് വളരെയധികം പ്രാധാന്യമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് മായൻ ചീര എന്ന പേരും ലഭിക്കുവാൻ കാരണം. ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമായ ഇവയിൽ പ്രോട്ടീൻ, കാൽസ്യം, അയൺ, പൊട്ടാസ്യം ഇവയുടെ എല്ലാം അളവ് വളരെയധികമുള്ളതായി പറയുന്നു. ഇലകളിലും തണ്ടുകളിലും സയനൈഡിൻ്റെ അംശമുള്ളതിനാൽ ഇവ പാകം ചെയ്ത് മാത്രമേ കഴിക്കാവൂ എന്നാണ് പറയുന്നത്. ഏകദേശം 20 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവയിലുള്ള സയനൈഡിൻ്റെ അംശങ്ങൾ ഇല്ലാതാകുമെന്ന് പറയുന്നു. അനീമിയ തടയുവാനും ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുവാനും നല്ല കാഴ്ചശക്തിക്കും ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾക്കുമെല്ലാം ഇവ നല്ലതെന്ന് പറയുന്നു. ശ്വസന സംബന്ധമായ അസുഖങ്ങൾക്കും ഇതൊരു പ്രതിവിധിയായിട്ടാണ് പറയപ്പെടുന്നത്. ഇലകളും തണ്ടുമെല്ലാം ഭക്ഷ്യയോഗ്യമാണെങ്കിലും ഇലകളാണ് സാധാരണ ഉപയോഗിച്ചു വരുന്നത്. ഇലകൾ കറികൾ ഉണ്ടാക്കുന്നതിനും പിസ്സ, സൂപ്പ് ഇതിലെ ഇൻഗ്രീഡിയൻറ്റുമായെല്ലാം ഉപയോഗിക്കുന്നു. ഇലകൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഹെർബൽ ടീ വളരെയധികം പോഷകഗുണങ്ങളുള്ളതും ഡയബറ്റീസ് പോലുള്ള അസുഖങ്ങൾക്ക് ഫലപ്രദവുമെന്ന് കരുതപ്പെടുന്നു. വേലികൾക്ക് പകരമായും പലരും ഇവയെ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. കൂടാതെ കമ്പോസ്റ്റ് നിർമ്മാണത്തിനും ഇവയുടെ ഇലകളും തണ്ടുകളും വളരെയധികം പ്രയോജനപ്പെടുന്നുവെന്നും പറയുന്നു. ഒരു ഓർണമെൻ്റൽ പ്ലാന്റായി കൂടി ഇവയെ ഉപയോഗിക്കാവുന്നതാണ്. ഇലകൾ അടർത്തി മാറ്റുമ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു കറ കാണുവാൻ സാധിക്കും. നേരിട്ട് മണ്ണിലോ ചെറിയ ക്യാനുകളിൽ പോട്ടുകളിൽ ഇവയിലെല്ലാം അനായാസേന വളർത്തുവാൻ പറ്റിയ ഒരു നല്ലൊരു പോഷക സമ്പുഷ്ടമായൊരു ചെടി തന്നെയാണ് മെക്സിക്കൻ ചീര അഥവാ മായൻ ചീര. കമ്പുകളാണ് നടീൽ വത്തുവായി ഉപയോഗിക്കാറുള്ളത്.